എൻ്റെ പേര് ബെൻസി. ഞാൻ ചേർത്തലയിലെ തങ്കിപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, പേര് ജെസ്സി. ഞാൻ ശരിക്കും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ചെയ്തു, ട്രെയിനിങ് ചെയ്തു. അത് കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്തിട്ടൊന്നും ജോബൊന്നും ശരിയായില്ല. ഏകദേശം 10 മാസത്തോളം, ആ സമയത്താണ് കൊറോണ പീരീഡൊക്കെ ഉണ്ടായത്. അപ്പോൾ ഏകദേശം 10 മാസത്തോളം വീട്ടിൽ ജോലിയൊന്നും ആകാതെ ഇരിക്കേണ്ടി വന്നു. പല ആപ്ലിക്കേഷൻ, പല കമ്പനീസിലോട്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഒന്നും ശരിയായില്ല. എല്ലാ വേക്കൻസി കണ്ടാലും എല്ലാത്തിനും മെയിൽ അയക്കും, പക്ഷെ ഒന്നിനും റിപ്ലൈ ഇല്ല. അങ്ങനെ ഒരു ദിവസം പാലക്കാട് നെഹ്റു കോളേജിലെ ലെക്ചർ വേക്കൻസിക്ക് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. എല്ലാം റിജക്റ്റ് ആകുന്ന പോലെ അതും റിജക്റ്റ് ആകുമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ആഴ്ചയോളം കഴിഞ്ഞു, മെയിൽ അയച്ചു, ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞു, എന്നിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ക്യാൻസലായെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും ശരിയാകാതിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, ബാക്കിയെല്ലാം ശരിയാവും എന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ, ഞങ്ങൾ പണ്ട് തൊട്ടേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അമ്മ 2018 സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് മുടങ്ങിപ്പോയിട്ട് പിന്നീട് ജൂലൈയിൽ വന്ന്, 2022 ജൂലൈയിൽ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വന്ന്, അമ്മ വീട്ടിലെത്തിയതും എനിക്ക് ഒരു കോള് വന്നു. ഞാൻ നോക്കിയപ്പോൾ നെഹ്റു കോളേജിൽ നിന്നാണ് വിളിച്ചത്, ഇൻ്റർവ്യൂ ഡേറ്റ് പറയാനും ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത്. അങ്ങനെ ഞാൻ പാലക്കാട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവരെ സെലക്ട് ചെയ്തു. അപ്പോൾ പിന്നീട് ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞാനും അമ്മയും പപ്പ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ പോയത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയി. അപ്പോൾ എങ്കിലും ഞാൻ പഠിച്ചത് മെയിൻ്റനൻസ് ഫീൽഡായതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ പോസ്റ്റിൽ വരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറുന്നതിനേക്കാളും പഠിച്ചിറങ്ങിയൊരു 2029 സെപ്റ്റംബറിൽ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ ഹെലികോപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ഞാൻ കണ്ടിരുന്നു. നോർമലി എല്ലാത്തിലും ആപ്ലിക്കേഷൻ അയക്കുന്ന പോലെ ഞാൻ അതിന് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അത് 5-6 മാസമായി റിപ്ലൈ ഒന്നും ഇല്ല. അതും ക്യാൻസലായെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോളേജിൽ ഞാൻ കയറിയത്. അപ്പോൾ ഈ കഴിഞ്ഞ 2022 ഓഗസ്റ്റിൽ അതിൻ്റെ കോൾ ലെറ്റർ, അതിൻ്റെ എക്സാമിന് വേണ്ടി എനിക്ക് കോൾ ലെറ്റർ വന്നു. അപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. മുംബൈയിലാണ് അതിൻ്റെ എക്സാം എന്ന് പറഞ്ഞ് കോൾ ലെറ്റർ വന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പേര് അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു, എനിക്കറിയാവുന്ന 2-3 പേര് അയച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും വന്നില്ല, എനിക്ക് മാത്രമാണ് അതിൻ്റെ കോൾ ലെറ്റർ വന്നത്. അപ്പോൾ ആദ്യം പോകണ്ടെന്നൊക്കെ വിചാരിച്ചു, കാരണം ഇത്രയും ദൂരെയാണ്. പിന്നെ അതിൻ്റെ സിലബസ് നോക്കിയപ്പോൾ നല്ല ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, നല്ല ടഫാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫെയിലായി. അപ്പോൾ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു. പോലെ തന്നെ ഗവൺമെൻറ്റാണ്, അപ്പോൾ നല്ല പേടിയും ഉണ്ടായിരുന്നു, കിട്ടില്ല. അവർ ചോദിച്ചിരിക്കുന്ന വേക്കൻസി 10 വേക്കൻസിയാണ് ഏവിയോണിക്സിന് ഉണ്ടായിരുന്നത്, മെക്കാനിക്കലിൽ 18 വേക്കൻസിയും. ഞാൻ ഏവിയോണിക്സാണ്, അപ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല, വെറുതെ കാശ് മുടക്കി അവിടെ പോയി ഇതാകണ്ടല്ല എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ എന്തായാലും അപ്പോൾ അറ്റൻഡ് ചെയ്യും, എന്തായാലും നിനക്ക് മാത്രമല്ലേ കോൾ ലെറ്റർ വന്നുള്ളൂ, നിനക്ക് മാതാവ് തന്നതായിരിക്കും, നീ ഉറപ്പായിട്ടും പോയി എഴുതണം എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് വിശ്വാസം, പ്രതീക്ഷ കുറവായിരുന്നു, അത് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷ വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാനും പപ്പ അനിയനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് മുംബൈയിൽ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അമ്മ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ കിട്ടിയ കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നിരുന്നു. എന്തായാലും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവർ കയ്യിൽ പിടിക്കാൻ സമ്മതിക്കില്ല, കാരണം അതിൻ്റെ സ്ക്രീനിങ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ സമ്മതിക്കില്ല. നീ എന്തായാലും മാലയിൽ ആ ലോക്കറ്റ് ഇട്ടിട്ട് കയറിയാൽ മതി, ഇട്ടിട്ടേ കയറാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇട്ടിട്ട് കയറാവുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ എത്തി. എക്സാമിൻ്റെ ദിവസമായപ്പോൾ അമ്മ പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഉടമ്പടി തൈലം പപ്പടയിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ അത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് ക്വസ്റ്റ്യൻ വിടാവുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സാം എഴുതാൻ കയറി. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ടഫാണ്, എന്തായാലും കിട്ടില്ല, വെറുതെ ജസ്റ്റ് വന്നു. അമ്മ പറഞ്ഞ ഒരു വിശ്വാസത്തിന് പേര് ഞാൻ വന്നു എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എക്സാം എഴുതാനായിട്ട് കയറി. എക്സാം എഴുതാനായി തൊട്ട് മുന്നേ അമ്മ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് തന്നാലും കുരിശ് വരച്ചിട്ട് എന്തും ചെയ്യാവുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റും കിട്ടി. ഞാൻ കുരിശ് വരച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ നോക്കിയത്. നോക്കിയപ്പോൾ ഞാൻ പഠിച്ച പോർഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ, കുറച്ച് പഠിച്ച പോർഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നതും. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോൾ, ഞാൻ മാതാവിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അറ്റൻഡ് ചെയ്തു ഏകദേശം. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പകുതി പ്രതീക്ഷ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസും നല്ലപോലെ അറ്റൻഡ് ചെയ്തു. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയാലും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആയാലും മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം മാർക്ക് ചെയ്തതെന്ന്, മാർക്ക് ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നെഗറ്റീവ് മാർക്കും. പിന്നെ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതാനുണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് 10 പേരാണ് അവർ വിളിക്കുക. അപ്പോൾ 10 പേരിൽ ഞാൻ വരാമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെയും പ്രതീക്ഷ കുറഞ്ഞു. അപ്പം
അമ്മ പറഞ്ഞു കുഴപ്പമില്ല, നീ മാധവനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ മാധവനോട് പ്രാർത്ഥിച്ച് മാധാവേ പത്ത് പേരിൽ അവസാനത്തെ ആളെങ്കിലും ഞാനായിരിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പം അമ്മയും എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയും പപ്പ എല്ലാവരും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് നേരെ കോളേജിൽ കയറി, നോർമലി ജോയിൻ ചെയ്യുന്ന പോലെ കോളേജിൽ ജോയിൻ ചെയ്തു. ഒരാഴ്ചയായിട്ട് എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. രണ്ടാഴ്ചയായിട്ടും അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ രജിസ്റ്റേർഡ് ലെറ്റർ വന്നു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ഓഗസ്റ്റ് 23 ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ എനിക്ക് ലെറ്റർ വന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ അമ്മ ഇത് കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല, എൻ്റെ പേര് തന്നെയാണോന്ന് നോക്ക്, കാരണം എൻ്റെ പേരായിരിക്കില്ല. എനിക്ക് ആ പത്ത് പേരിൽ വരാണ്ട് എനിക്കൊരു ചാൻസ് ഇല്ല. അമ്മ നന്നായിട്ടൊന്നും കൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പേര് തന്നെയാണ്. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ അമ്മ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാം പാസ്സായി, ജോലി കിട്ടുവാണെങ്കിൽ ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ ജോലിക്ക് കയറ്റുമെന്ന് അമ്മ മാധവനോട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 23 എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നത്. അപ്പോൾ ഈ റെസിഗ്നേഷൻ പ്രോസസ്സ് ലേറ്റ് ആയതുകൊണ്ട് അവർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 7 ആക്കി. പിന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ അവരെടുത്ത് തന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് ഇത് സെപ്റ്റംബർ 12 അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 12 ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയും. അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇവിടെ മെറിറ്റിനേക്കാൾ ഉപരിയായി ഗ്രേസ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസം വെച്ചുകൊണ്ട് അമ്മ ഈ മകൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ആ നിയോഗത്തിലൂടെ ഈ മകളും ഈ ഉടമ്പടിയുടെ ഭാഗമായി തീർന്ന് അമ്മയോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിലെ ഭാഗമായി നൽകപ്പെട്ട നേർച്ച വസ്തുക്കൾ അതിലെ എല്ലാ കാര്യങ്ങളും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ആ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചു നീർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് Romans 10:9 പ്രകാരം അതിലെല്ലാം ചെയ്തുകൊണ്ട് എക്സാമും അതുപോലെ ജോലിയില്ലാത്ത അവസ്ഥകളിലൊക്കെ നിരാശപ്പെടാതെ പ്രത്യാശയോടെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് കടന്നു പോയതിൻ്റെ ഫലമായിട്ട് ജോലി മേഖല മാത്രമല്ല ഈ പഠനത്തിൻ്റെ മേഖലയിലേക്ക് വീണ്ടും മുന്നോട്ട് പോകാനും അതിൻ്റെ എക്സാമും എല്ലാം അറ്റൻഡ് ചെയ്യാനും ധൈര്യത്തോടുകൂടി ധീരശക്തിയുമായി തീർന്നുകൊണ്ട് അമ്മയോടൊപ്പം സഞ്ചരിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ഈ എക്സാമും അതുപോലെ മറ്റു കാര്യങ്ങളും ഭംഗിയായിട്ട് വിജയിക്കാനും ക്രമീകരിക്കാനും സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഈ ഇടപെടലിനെ ഓർത്ത് ഈ കുടുംബത്തോടൊപ്പം നമുക്ക് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്യുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.